പ്രിയപ്പെട്ടവരെ, ദുബായ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹിഷാം അബ്ദുസ്സലാം. ആദ്യമായി റംദാൻ ആശംസകൾ നേരുകയാണ്. പരിശുദ്ധ റംദാൻ നമ്മളെ തേടിയെത്തുമ്പോൾ തികച്ചും അസാധാരണവും ആശങ്കാജനകവുമായ ഒരു സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. ഇതുപോലൊരു സാഹചര്യം ഭൂമിയിൽ മനുഷ്യർ നേരിട്ടിട്ടില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരമാണ്. സാധാരണ പള്ളിയിൽ പോകാത്തവർ പോലും പള്ളിയിൽ പോകുന്ന, പള്ളികൾ ആലങ്കാരികമായി പറഞ്ഞാൽ ആരാധന സമൃദ്ധമാകുന്ന ഒരു വിശുദ്ധ മാസം, പള്ളികളെങ്കിലും ആരാധന ദരിദ്രമാവുകയാണ്. ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം പള്ളികളെല്ലാം അടഞ്ഞുകിടക്കും, ആരും പള്ളികളിൽ വരേണ്ടതില്ല. വെള്ളിയാഴ്ച നമസ്കാരം പോലും അത് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ മതി എന്ന് പണ്ഡിതർ ഏകാഭിപ്രായത്തിൽ പറയുകയും അത് എല്ലാവരും അനുസരിക്കുകയും ചെയ്തു. കാരണം മതത്തിനപ്പുറം, മതം യാഥാർത്ഥ്യമാണ്, പക്ഷേ മുഖ്യ പരിഗണന മനുഷ്യനാകുമ്പോൾ മനുഷ്യനെ ബാധിക്കുന്ന ഒരു വലിയ മഹാമാരിയെ അകറ്റി നിർത്താൻ പള്ളികളിൽ നിന്നെല്ലാം മനുഷ്യന് വിട്ടു നിൽക്കേണ്ടി വരുന്ന ദുഃഖകരമായ ഒരവസ്ഥയിലൂടെയാണ് പരിശുദ്ധ റമദാനിലൂടെ വിശ്വാസികൾ കടന്നു പോകുന്നത്. ഇതൊരുപക്ഷെ പ്രകൃതിയുടെ പരീക്ഷണമായിരിക്കാം. ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യൻ ആശങ്കയിലാണ്. ഈ മഹാമാരി എന്ന് തീരും എന്ന് എല്ലാവരും പരസ്പരം ചോദിക്കുന്നു. ആർക്കും ഉത്തരമില്ല. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് 6 മാസമെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് കൃത്യമായി ഭൂമിയിൽ നിലനിൽക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അനിവാര്യമായൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം എത്തുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. ആശങ്കകൾ മാത്രമാണുള്ളത്. ചിലരെങ്കിലും പറയുന്നുണ്ട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, ഇരുവശങ്ങളൊന്നും കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുതിരയെപ്പോലെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന മനുഷ്യജീവിതത്തിന് പ്രകൃതി ക്രൂരമായ ഒരു വിരാമമിട്ടതാണോ ഈ സൂക്ഷ്മജീവിയെ കൊണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും കൊറോണ പുതിയ സാധ്യതകൾ മനുഷ്യന് മുന്നിലിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കേരള സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കണമെന്നാണ്. കാരണം ഒരുപക്ഷേ ഉൽപ്പാദനം മുരടിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ക്ഷാമം നമ്മൾ നേരിട്ടേക്കാം. ആളുകളുടെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ പോലും ആ പൈസയ്ക്ക് അന്നം കിട്ടാത്ത അവസ്ഥ, ധാന്യങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ ഒരു തലമുറ അല്ലെങ്കിൽ ഈ തലമുറ കൈയൊഴിഞ്ഞ കൃഷിയെ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കപ്പെടുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണമെന്ന് പറയുന്നു. കപ്പ കൃഷി വ്യാപകമാക്കണം, അങ്ങനെയുള്ള തീരുമാനങ്ങൾ. പച്ചക്കറി, അടുക്കളത്തോട്ടം, ഇതൊക്കെ സജീവമാവുകയാണ്. എല്ലാവരും ആ രീതിയിൽ തന്നെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി വീടിനുള്ളിൽ പലരും അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. 30 വർഷം മുമ്പ് ഒരു സാധാരണ വീട്ടിൽ ഗൃഹനാഥൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നിൽ പശുവിനെ കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ തൊഴുത്ത് വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ കന്നുകാലികളെ കുളിപ്പിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് ഗൃഹനാഥൻ അല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ കാറ് വാഷ് ചെയ്യുകയായിരിക്കും. ഒന്നിലധികം കാറുകൾ വീടുകളിൽ കാണും, അല്ലെങ്കിൽ 2-വീലറില്ലാത്ത വീട് ഏതുണ്ട്. ഈ രീതിയിൽ ഒരുപാട് വാഹനങ്ങൾ, അതുണ്ടാക്കുന്ന മലിനീകരണം, ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. അത് നല്ല സാധ്യതയാണ്. പക്ഷേ കൂട്ടം കൂടിയാൽ, കൂട്ടുചേർന്നാൽ ഈ രോഗം ഒരാളിനെ ആക്രമിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന യാഥാർത്ഥ്യത്തിനിടയിൽ കൂട്ടുചേരാതെ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന, ആരാധന നിർഭരമാകേണ്ട പള്ളിയിൽ ഒരു വിശുദ്ധ മാസത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥ തീർച്ചയായും വിശ്വാസികളെ ദുഃഖിപ്പിക്കും. ഇതെന്ന് മാറും എന്ന് പരസ്പരം ചോദിക്കുന്നു. പക്ഷേ മാറാതെ നിവർത്തിയില്ല. കാരണം വലിയ വലിയ രോഗങ്ങൾ, മഹായുദ്ധങ്ങളെല്ലാം ഭൂമിയെ ഒരുപാട് കഷ്ടപ്പെടുത്തി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെയും കൊറോണ എന്നെങ്കിലും ഒഴിഞ്ഞു പോകും, പൂക്കാലങ്ങൾ തിരിച്ചു വരും, നല്ല കാലം തിരിച്ചു വരും, നമുക്ക് ഒരുമിക്കാനുള്ള സാധ്യതകൾ ഇനിയും വരും എന്ന പ്രതീക്ഷയിൽ ലോകം സഞ്ചരിക്കുകയാണ്. പക്ഷേ മറ്റൊന്നുണ്ട്, ഒരു പുനർവിചിന്തനത്തിന് ലോകത്തിന് തയ്യാറാകേണ്ടി വരും. ഇത്രയുമധികം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള, കാർഷിക വൃത്തിയെക്കുറിച്ചല്ല പറയുന്നത്, ഒരുപാട് സാധനങ്ങൾ, മനുഷ്യന് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും മനുഷ്യനുമേൽ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന മുതലാളിത്ത ഘടന ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നൊരു വലിയ ചിന്ത ഈ കൊറോണ COVID-19 കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായും മനുഷ്യൻ പ്രതീക്ഷയിലാണ്. ആശങ്ക ഉണ്ടാകുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഇരുട്ട് മാറും, വെളിച്ചം വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകം. ആ പ്രതീക്ഷകൾ പൂണിയട്ടെ എന്ന് എല്ലാവരെയും പോലെ നമ്മളും ആഗ്രഹിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി അടുത്ത ദിവസം ചേരാം.